ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണ്. പ്ലസ് വണ്ണിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിചാരിച്ച സ്കൂളുകളോ സബ്ജക്റ്റുകളോ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. സോ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കൈഞ്ഞൊടിയിൽ ലഭിക്കുന്ന തരത്തിൽ നമുക്കൊരു ഫ്രീ വാട്സപ്പ് ചാനലുണ്ട്. സോ അതിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ആ ചാനലിൽ കൂടി ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ബഹുഭൂരിപക്ഷം മക്കൾക്കും അവർ വിചാരിച്ച സ്കൂളുകളിൽ വിചാരിച്ച സബ്ജക്റ്റിന് അഡ്മിഷൻ ലഭിച്ചവരായിരിക്കാം. എന്നാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കണമെന്നില്ല. കുറച്ച് മക്കൾക്ക് അവർ വിചാരിച്ച സ്കൂളുകളിൽ ലഭിക്കാത്തവർ കൂടി ഉണ്ടാവും. മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ പ്ലസ് വൺ കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന അതേ പ്രശ്നത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം തന്നെ വിഷമത്തിലായിരിക്കാം, നിങ്ങൾ എത്രത്തോളം തന്നെ ഇപ്പോൾ ഒന്ന് ഡൗൺ ആയി പോയിരിക്കാമെന്ന്. മക്കളെ, ഇതല്ല നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നല്ലൊരു സ്കൂൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് തകർന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുന്നിൽ ഇനി സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫർ പോലുള്ള പല പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സോ നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിനപ്പുറം മറ്റൊരു കാര്യം എല്ലാവരെയും ഒരുപോലെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ എല്ലാം ക്ലാസ്സുകൾ ഈ വരുന്ന June 24 ആരംഭിക്കാൻ പോകുന്നത്. ആക്ച്വലി ആ ഡേറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ സീനിയേഴ്സിൻ്റെ ക്ലാസ്സുകൾ, പ്ലസ് ടുവിൽ ഇപ്പോൾ കറൻ്റ്ലി പഠിക്കുന്ന നിങ്ങളുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ക്ലാസ്സുകൾ June 3 ആരംഭിച്ചതാണ്. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു മാസത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ. കാരണം പ്ലസ് ടുവിന് സമാനമായ സിലബസ് പ്ലസ് വണ്ണിൽ നിങ്ങളെ കാത്തിരിപ്പാണ്. പ്ലസ് വണ്ണിൽ നടക്കാൻ പോകുന്ന അതേ തീയതികൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും മോഡൽ എക്സാമും ബോർഡ് എക്സാമും എല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓവർകം ചെയ്യുന്നത് വലിയൊരു പണി തന്നെയാണ്. അതും നിങ്ങൾക്കൊട്ടും പരിചയമല്ലാത്ത പ്ലസ് വണ്ണിൻ്റെ പുതിയ സിലബസ് കൂടിയാകുമ്പോൾ. അതായത് ഇപ്പോൾ കറൻ്റ്ലി പ്ലസ് വണ്ണിൽ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത പല മക്കളും ഞങ്ങളോട് പറയുന്ന കാര്യം, സാറേ സൈലം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ വളരെയധികം എളുപ്പമായി പോയത്. 10 നിന്ന് പ്ലസ് വണ്ണിലോട്ടുള്ള ആ ഒരു കടമ്പ ഞങ്ങൾക്ക് ലളിതമായി കടക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായും പ്ലസ് വണ്ണിൻ്റെ സിലബസ് കാണുമ്പോഴോ അതിൻ്റെ പുസ്തകം ഒന്ന് മറിച്ച് നോക്കുമ്പോഴോ നിങ്ങൾക്ക് വലിയൊരു വേവലാതിയായിരിക്കും വരാൻ പോകുന്നത്. മക്കളെ, ഈ ടെൻഷൻസ് എല്ലാം നമുക്ക് പരിഹരിക്കാം. ഈ പറയുന്ന എല്ലാ കൺസേൺസിനും നമുക്ക് ഉത്തരമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നിസ്സാരമായി തന്നെ സോൾവ് ചെയ്യാം. സോ അതിനുവേണ്ടി സൈലത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഏറ്റവും ഫ്രീ ആയിട്ട്, തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷൻ ആ വെബിനാറിനകത്ത് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ വരാൻ പോകുന്ന 7 വൈകുന്നേരം 7 ഈ വെബിനാർ നടക്കാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും ഈ വെബിനാറിൽ പങ്കെടുക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു അവസരം ആരും തന്നെ മിസ്സാക്കരുത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നല്ല സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചവരാണെങ്കിലും അങ്ങനെ ലഭിക്കാത്തവരാണെങ്കിലും ഒരുപോലെ ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR സ്കാൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഉടനെ തന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ഒരു അവസരം മിസ്സാക്കരുത്. അപ്പോൾ വെബിനാറിൽ കണ്ടുമുട്ടാം.